അന്വേഷണ ഏജൻസി ഒരു റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിക്കുന്ന സാഹചര്യം അവര് അറസ്റ്റ് ചെയ്ത കേസിലെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് ആ പ്രതിയെ എന്തിന് അറസ്റ്റ് ചെയ്തു, ആ പ്രതിക്ക് എന്തിന് കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് അംഗീകരിക്കരുത്, ആ പ്രതിയെ എന്തുകൊണ്ട് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെക്കണം എന്നീ കാര്യങ്ങൾ പറയുന്ന റിപ്പോർട്ടാണ്. അപ്പൊ ആ റിമാൻഡ് റിപ്പോർട്ട് എന്ന് പറയുന്നത് അഭിഭാഷകൻ, അതായത് ഗവൺമെന്റിന്റെ അഭിഭാഷകൻ മുഖാന്തരം കോടതിയിൽ സമർപ്പിക്കുന്നതാണ്. അത് കോടതിയിൽ സമർപ്പിക്കുന്നതോടുകൂടി അത് അതിന് ഒരു എന്താ പറയുക സ്വകാര്യത നഷ്ടമാവുകയാണ്. കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ ഇഡിക്ക് മേലുദ്യോഗസ്ഥന്മാരെ അറിയിക്കാം, ഇഡിക്ക് ആവശ്യമാണെങ്കിൽ പത്രക്കാരെയും അറിയിക്കാം, അതിൽ തെറ്റില്ല. അത് അവരുടെ ഡിസ്ക്രിഷനാണ്, അവരുടെ അവകാശമാണ്. അവർക്ക് വേണമെങ്കിൽ അത് പരസ്യമാക്കാം, വേണ്ടെങ്കിൽ പരസ്യമാക്കാതിരിക്കാം. പിന്നെ അറിയാലോ കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ട് പല സാഹചര്യങ്ങളിലും അത് പുറത്തും വരും. അപ്പൊ ഇഡി പറഞ്ഞാലും ഇല്ലെങ്കിലും അത് പുറത്തു വരും. ഈ ഈ റിമാൻഡ് റിപ്പോർട്ടിന് ഒരു പവിത്രതയൊന്നുമില്ല. അത് ഒഫീഷ്യൽ സീക്രസി ആക്ട് പ്രകാരം എന്താ പറയാ ബാധകമായ അല്ലെങ്കിൽ ഗോപ്യമായി വെക്കേണ്ട ഒരു സംഗതിയുമല്ല. അതുകൊണ്ട് റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ പത്രങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് യാതൊരു നിയമപരമായ എന്താ പറയാ തകരാറുമില്ല. അപ്പൊ അത് അവിടെ നിൽക്കട്ടെ. ഒന്നാമത്തെ പ്രശ്നം അതാണ്. ഒരു കാര്യം ഒന്ന് ആ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്തോട്ടെ. ബഹുമാനപ്പെട്ട അഭിഭാഷകനാണെന്നുള്ള അങ്ങയുടെ എല്ലാ ആദരവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയാണ്, ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നു, അത് FIR ആകട്ടെ, റിമാൻഡ് റിപ്പോർട്ട് ആകട്ടെ, എന്തുവാകട്ടെ, അല്ലെങ്കിൽ തൊണ്ടി മുതലിലെ ലിസ്റ്റ് ആകട്ടെ, അത് സമർപ്പിക്കുമ്പോൾ അത് പബ്ലിക് ഡോക്യുമെന്റ് ആകുന്നു എന്നുള്ള കാര്യം അംഗീകരിക്കുന്നു. ഞാനൊരു അഭിഭാഷകനൊന്നുമല്ല, പക്ഷേ അത് മൂന്നാം കക്ഷിക്ക് കിട്ടണമെങ്കിൽ ആ കാര്യത്തിൽ കോർട്ട് ഫീസ് പതിച്ച് സ്റ്റാമ്പ് ഒട്ടിച്ച് അപേക്ഷ കൊടുത്ത് ബന്ധപ്പെട്ട ജുഡീഷ്യൽ ഓഫീസർ അംഗീകരിച്ച് സെക്ഷനിൽ സ്റ്റാമ്പിന് വേണ്ടി സ്റ്റാമ്പിന് ഇത്ര രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിക്കേണ്ട സ്റ്റാമ്പ് നോട്ടീസ് ഇടും. അതിനുശേഷം സ്റ്റാമ്പ് ഒടുക്കിയതിന് ശേഷം കിട്ടുമ്പോൾ മിനിമം ഒരു എത്ര അർജന്റ് നോട്ടീസ് ഇട്ടാലും 5 ദിവസം എടുക്കും ഇല്ലേ, 12 മണിക്കുള്ള അത് വാർത്തയാകണമെങ്കിൽ അത് ക്രമവിരുദ്ധമായി പുറത്തു പോയതാണ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതിലെന്താണ് കാര്യം, കോടതിയിൽ വാദപ്രതിവാദങ്ങൾ നടക്കുമ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഏജൻസിയുടെ അല്ലെങ്കിൽ പ്രോസിക്യൂട്ടർ അവിടെ വാദിക്കുക. സ്വാഭാവികമായിട്ടും അത് ഓപ്പൺ കോർട്ടാണല്ലോ, പത്രക്കാർക്കും നാട്ടുകാർക്കും എന്താ പറയാ പോയി കേൾക്കാൻ സ്വാതന്ത്ര്യമുള്ള കോടതിയാണ്, രഹസ്യ കോടതിയല്ലല്ലോ, ഒരു ബലാത്സംഗ കേസല്ലല്ലോ വിചാരണ ചെയ്യുന്നത്. അപ്പോൾ അവിടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങളാണ് സർക്കാർ അഭിഭാഷകൻ വാദിക്കുക അല്ലെങ്കിൽ ഏജൻസിയുടെ അഭിഭാഷകൻ വാദിക്കുക. 1, 2, റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ വേറെ ഒരു ഏജൻസിക്കോ അല്ലെങ്കിൽ പത്രക്കാർക്കോ അത് റിവീല് ചെയ്യുന്നതിൽ ഏജൻസിക്ക് യാതൊരു നിയമപരമായ തടസ്സവുമില്ല. അവർ കോടതിയിൽ കൊടുത്ത കാര്യങ്ങൾ അവർക്ക് മറ്റാർക്ക് വേണമെങ്കിലും പറഞ്ഞു കൊടുക്കാം. അപ്പൊ അത് തെറ്റില്ല, കാരണം റിമാൻഡ് റിപ്പോർട്ട് ഒഫീഷ്യൽ സീക്രസ് ആക്ട് പ്രകാരം ഗോപ്യമായി വെക്കേണ്ട ഒരു രേഖയല്ല. അപ്പോൾ ഒരു കാര്യം നിയമം നിരോധിക്കാത്തിടത്തോളം കാര്യം ആ കാര്യം ആവാമെന്നാണ്.